സംപൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യ ധന്യമായ സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഓരോ ദിവസവും നമ്മളിൽ ഉണ്ടാകട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് സ്വാഭാവികമായിട്ടും ആ ലോകത്തിൽ നമ്മളും പെടുമല്ലോ. സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന് ഭഗവാൻ സായിബാബയുടെ ആരാധകർ പറയാറുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് വേദത്തിലും സമസ്ത ലോകാ സുഖിനോ ഭവന്തു എന്ന് സായി സദനത്തിലും പറയുന്ന മാതിരി അതിൽ നമ്മളും പെടും. അതുകൊണ്ട് രണ്ട് കാര്യം, സുഖമായി ജീവിക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് പറയണം, മന്ത്രം ജപിക്കുന്ന മാതിരി അല്ലെങ്കിൽ നാമം ജപിക്കുന്ന മാതിരി. ക്ഷീണിക്കുമ്പോഴെല്ലാം സന്തോഷവും സുഖവും എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ചിന്ത കൊണ്ട് എനിക്കുണ്ടാവണം. മറ്റൊരുവനെ നശിപ്പിച്ചിട്ടോ മറ്റൊരുവനെ തകർത്തിട്ടോ അല്ല, എൻ്റെ കർമ്മം കൊണ്ട് എനിക്ക് സുഖവും സന്തോഷവും ഉണ്ടാവണം. തളരരുത്, തകരരുത്. ഇത് ഞാൻ കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട് എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴോ എപ്പോഴൊക്കെ ചിന്തകൾ കാടുകയറുന്നു അപ്പോൾ ഞാൻ എന്നോട് പറയാറുണ്ട്, അതൊന്നും ഒരു പ്രശ്നമല്ല, ലോകത്തിൽ നടക്കുന്നതെല്ലാം കൂടി ചേർത്ത് ഞാൻ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, ലോകത്തിന് ഞാൻ ടെൻഷൻ എടുപ്പിക്കാതിരുന്നാൽ മതി. പക്ഷേ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുന്നത് അതിൻ്റെ ജന്മാവകാശമാണ്. തിന്മകൾക്കെതിരെയും അതുപോലെ തന്നെ അധർമ്മത്തിനും അനീതിക്കുമെതിരെയും പ്രവർത്തിക്കുക എൻ്റെ ദൗത്യമാണ്. ഇന്ന് അതിരാവിലെ സൂര്യകൃഷ്ണമൂർത്തിജി എന്നെ വിളിച്ചിരുന്നു, അടുത്ത മാസം 17-ാം തീയതി തിരുവനന്തപുരത്ത് നിർബന്ധമായിട്ടും വന്നൊരു ക്ലാസ് എടുക്കണം രാമായണത്തെക്കുറിച്ചെന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ധാരാളം പേര് ആത്മീയ മണ്ഡലത്തിലുണ്ട്, അവരെന്തൊക്കെയാ പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവരുടെ വിവരണങ്ങളും വിശേഷണങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും അഭിമാനം അല്ല അപമാനമാണ് തോന്നുന്നത് എന്ന രീതിയിലുള്ള ഒരു സന്ദേശം. രണ്ട് കണ്ടീഷനുണ്ട്, പറയുന്നവൻ എന്തും പറയാം, കേൾക്കുന്നവനും എടുക്കുന്നവനും ആയിട്ടുള്ള നിങ്ങളും ഞാനും ശ്രദ്ധയോടുകൂടി എടുക്കുക. എന്തെല്ലാം ലോകത്തിൽ തിന്മകളുണ്ടോ അതിൻ്റെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല, അതവിടെ ഉണ്ട്. നമുക്ക് വിളമ്പിത്തരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ നമ്മൾ എടുക്കുക. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട സിനിമ കാണുക, ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിക്കുക, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുക, ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് സംസാരിക്കുക, ഇഷ്ടപ്പെട്ടത് സ്വീകരിക്കുക, ഇഷ്ടപ്പെട്ട ഡോക്ടറെ കാണുക, ഇഷ്ടപ്പെട്ട ആശുപത്രിയിൽ പോവുക, ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സ്ഥിതിക്ക് ഇഷ്ടമില്ലാത്തത് കളയുക, ഇഷ്ടമുള്ളതെല്ലാം എടുക്കുക, നന്മ നിറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചെടുക്കുക. ഒരു വ്യക്തി ഗുരുദർശിത, ഗുരു പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്നവൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്, നല്ലതാണ് എന്ന് പറഞ്ഞെടുക്കാം. ഞാൻ ഇന്ന് വേദമന്ത്രത്തിന്റെ അർത്ഥ സന്ദേശം പറയുകയാണ്. വളരെ ധന്യമായിട്ടുള്ള ഒരു സന്ദേശം. പ്രാണതത്വം അറിയുന്നവരായ, ജീവന്റെ തത്വം അറിയുന്നവരായ, സൂര്യന് തുല്യം തേജസ്സറ്റ ദൃഷ്ടിയോടുകൂടിയവരായ, അപ്പം നല്ല തേജസ്സുള്ളവരായിരിക്കണം, പ്രാണതത്വം അറിയുന്നവരായിരിക്കണം, ജീവന്റെ തത്വം അറിയുന്നവരായിരിക്കണം, യാജ്ഞിക കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നത് ശീലമാക്കിയിട്ടുള്ളവരാവണം, യജ്ഞകർമ്മങ്ങൾ ജീവിതത്തിൽ പങ്കെടുക്കുന്നത് ശീലമാക്കിയിട്ടുള്ളവരാവണം. അതുമാത്രമല്ല, യജ്ഞങ്ങളിൽ ഭാഗമാക്കാൻ പോകുന്ന ധാർമ്മിക ബോധം നമുക്കുണ്ടാവണം. ഉപദേഷ്ടാക്കളും ദ്രഷ്ടാക്കളുമായ സമസ്ത ദേവന്മാരും ഈ ദേശത്ത് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ജ്ഞാനസാമർഥ്യത്തോടുകൂടി രക്ഷണ സാമർഥ്യത്തോടുകൂടി ആകാശജന്യമായ വായുക്കൾ എന്നോണം വിനാവിളംബം ഞങ്ങളുടെ അടുത്തെത്തണം. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഉപദേഷ്ടാക്കളും ദ്രഷ്ടാക്കളുമായ സമസ്ത ദേവന്മാര്, ഈ പ്രകൃതി നമ്മളുടെ മുമ്പിൽ ഉണ്ടാകണം, സമസ്ത ദേവന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം, ഈ ദേശത്ത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവണം,
ജ്ഞാന സാമർഥ്യമുള്ളവരുണ്ടാവണം, രക്ഷണ സാമർഥ്യത്തോടു കൂടിയവരുണ്ടാവണം. ആകാശജന്യരായ വായു ദേവതമാരുടെ ചൈതന്യം നമുക്കുണ്ടാവണം. വിനാവിളംബം ഞങ്ങളുടെ അടുത്ത് അതെല്ലാം എത്തണം. എല്ലാം ഉപദേഷ്ടാക്കളാകാൻ സാധിക്കണം, നന്മകൾ കാണാൻ സാധിക്കണം, ദേവതാ ചൈതന്യം ഉൾക്കൊള്ളാൻ സാധിക്കണം. ആകാശജന്യരായ വായുക്കളെ പോലെ നന്മകൾ പകരാൻ സാധിക്കണം. ഭദ്രം കർണേ വിശൃണുയാമ ദേവ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈഹി തുഷ്ടുവാഗം സസ്തനൂഭിർവിശേമ ദേവഹീതം യദായുഹു. ഒന്നാമത്തെ മണ്ഡലത്തിലെ 89-ാമത്തെ സൂക്തത്തിലെ 8-ാമത്തെ റക്ക, ഒന്നാമത്തെ മണ്ഡലത്തിലെ 89-ാമത്തെ സൂക്തത്തിലെ 8-ാമത്തെ റക്ക, അതാണ് ഒരു ശാന്തി മന്ത്രമായിട്ട് വേദത്തിന്റെ മന്ത്രമായിട്ട് വരുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. നന്മ നിറഞ്ഞത് ചെവികളിലൂടെ കേൾക്കുവാൻ സാധിക്കണം. അസ്മാകം കർണേഭിഹി ഭദ്രമേവ ശൃണുയാമ, മംഗളകരമായിട്ടത് കേൾക്കാൻ സാധിക്കണം. ഹേ ദേവ, ദേവന്മാരെ, ഭദ്രം പശ്യേമ അക്ഷഭിർയ ജത്രാഹ, ഭദ്രമായിട്ടുള്ളത് ഞങ്ങളുടെ കണ്ണുകളിലൂടെ കാണുവാൻ സാധിക്കണം. ആരോഗ്യമുള്ള സ്ഥിരൈരംഗൈഹി, ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിന് തുഷ്ടുവാഗം സസ്തനു, സന്തോഷത്തോടുകൂടി എത്ര കാലം ജീവിക്കാൻ ജഗദീശ്വരൻ നമുക്ക് അനുവാദം തന്നിട്ടുണ്ടോ അത്രയും കാലം, അത്രയും കാലം ദേവഹിതങ്ങളായ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് അവസരമുണ്ടാകണം. ശതമിന്നു ശരതോ അന്തി ദേവാഹ യത്രാനശ്ചക്രാജര സന്തനൂനാം പുത്രാസോ യത്ര പിതരോ ഭവന്തി മാനോ മദ്യാരീരീഷതായുർഗന്തോ. വിജ്ഞാനാദി സുഖ സാധനങ്ങൾ വാഴുന്നവരെ, നന്മകൾ നമുക്ക് തരുന്നവരെ, വിജ്ഞാനം അറിവ് തരുന്നവരെ, വാഴിപ്പിക്കുന്നവരെ, ജീവിക്കാൻ, ലിവിങ് ആൻഡ് ലെറ്റ് അതേഴ്സ് ലിവിങ്, നന്മ നിറഞ്ഞത് തരുന്നവരെ, വിദ്വാൻമാരെ, വിശ്വദേവന്മാരെ, ഈ പ്രകൃതിയെ മുഴുവനും സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്ന ദേവചൈതന്യമേ, ഞങ്ങളുടെ ശരീരങ്ങൾക്ക് 100 വർഷക്കാലം വരെ ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവണം. ഞങ്ങളുടെ തനൂനാം ശതം ശരദ, 100 ശരദൃതുക്കൾ ജീവിക്കാനുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടാവണം. ജരാനരാദികളെ വാർദ്ധക്യത്തെ, ജരസംന ചക്ര, ജരാനരാദികൾ ബാധിക്കാതെ, വാർദ്ധക്യം ബാധിക്കാതെ, മരണകാലത്തെ പോലും വേദനയില്ലാതെയാക്കി തീർക്കുക, മരണകാലത്തെ പോലും വേദനയില്ലാതെയാക്കി തീർക്കാം. എത്ര പുത്രാസഹ, ഏത് കാലത്താണോ ഞങ്ങളുടെ മക്കളും അവരുടെ മക്കളും ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് പുത്രലാഭത്തോടുകൂടി അച്ഛനായിത്തീരുന്നത്, നമ്മുടെ മുത്തച്ഛനായിത്തീരുന്നത്, എത്ര കാലം, ഏത് കാലത്താണോ നമ്മളെല്ലാവരും വളരെ ഉജ്ജ്വലരായിട്ടുള്ള ഒരു കുടുംബത്തോടുകൂടി ജീവിക്കുന്നത്, മക്കളും മക്കളുടെ മക്കളും കൂടി ചേർന്ന് സുഖ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത്, ആ കാലം എത്തുന്നതിൻ്റെ ഇടയില് തത്രഗന്തോ മധ്യേ, ആ കാലം എത്തുന്നതിനിടയില് ഞങ്ങളുടെ ആയുസ് നഷ്ടമാക്കി കളയല്ലേ, ഞങ്ങളെ മരണത്തിലേക്ക് നയിക്കല്ലേ, ഞങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി സുഖത്തോടുകൂടി ജീവിക്കുന്ന ആ കാലം വരെ ഞങ്ങള് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണം. നല്ലൊരു മന്ത്രമാണ്. ശതമിന്നു ശരതോ അന്തി ദേവാഹ യത്രാനശ്ചക്രാജര സന്തനൂനാം പുത്രാസോ യത്ര പിതരോ ഭവന്തി. മക്കള് അച്ഛന്മാരാകുന്നതുവരെ, നമ്മൾ മുത്തശ്ശന്മാരാകുന്നതുവരെ, മാനോ മദ്യാരീരിഷദായുർഗന്തോഹോ, അതിനിടയ്ക്ക് ഞങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിക്കല്ലേ, ഞങ്ങൾ അത്രയും കാലം ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹ ആശീസുകൾ ഞങ്ങൾക്ക് ചൊരിയണമേ. അതീതിർദ്ധൗരതീതിരന്തരിക്ഷമതീതിർമാതാസ പിതാസ പുത്ര വിശ്വേ ദേവ അതീതിർ പഞ്ചജന അതീതിർ ജാതമതീതിർജനിത്വം. പ്രകാശമയനായ പരമേശ്വര, സ്വർഗം സൂര്യനക്ഷത്രാദികളുടെ പ്രകാശലോകം അവിനാശിയാണ്. പ്രകാശമാനമായ ദ്യൗഹു അതിഥി, ഈ പ്രപഞ്ച ചൈതന്യത്തെ കുറിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, അനന്തമായ ആകാശം നാശരഹിതമാണ്. നാശരഹിതമായ നന്മകള് വിസ്താരമുള്ള മനസ്സോടുകൂടി ഞങ്ങൾക്ക് നൽകുക. പ്രപഞ്ച മാതാവ് നിത്യയാണ്. പ്രപഞ്ചത്തിലെ നിത്യവും നിലനിൽക്കുന്ന ആ പ്രപഞ്ചത്തെ നാശമേശാത്തവളാക്കി തീർക്കുക. ആ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംരക്ഷിക്കുക. സപിതാ സപുത്ര അതിഥി,
ജനകനും ജനിച്ച പുത്രനും അവിനാശിയാണ്. അച്ഛന്റെ സ്ഥാനം എന്നും നന്മയുടേതാകട്ടെ, പുത്രന്റെ സ്ഥാനവും നന്മയുടേതാകട്ടെ. വിശ്വേ ദേവ അതീതിഹി, ദിവ്യ ഗുണങ്ങളുള്ള സമസ്ത പദാർത്ഥങ്ങളും വിശ്വേ ദേവന്മാരും നാശരഹിതമായതാണ്. നന്മകൾ ഉണ്ടാവട്ടെ. അഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചജനാഹ അതിഥി, അഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും ജീവനും ജീവാത്മ സ്വരൂപങ്ങളും നശ്വരമല്ല, നശ്വരമെന്ന തോന്നലാണ്. എല്ലാം ഈ ലോകത്ത് നിന്ന് പോകേണ്ടതാണ്, നശ്വരമല്ല എന്നത് നമ്മുടെ ഒരു തോന്നലാണ്. ഇപ്രകാരം സ്ഥൂല രൂപത്തില് ജാതം അതീതിഹി, സ്ഥൂല രൂപത്തിൽ ജനിച്ചതും സൂക്ഷ്മ രൂപത്തിൽ നിത്യം തന്നെ. അതിനാൽ അനശ്വരം, സ്ഥൂല രൂപത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നതും അതിൻ്റെ സൂക്ഷ്മ രൂപത്തിൽ നിത്യം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാം അനശ്വരമാണ്, എല്ലാം അനശ്വരമാണ്. പ്രകൃതിയിൽ നിന്ന് അതെല്ലാം ഉണ്ടായി, പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നു, വീണ്ടും പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, വീണ്ടും പ്രകൃതിയിൽ നിന്ന് തന്നെ അതെല്ലാം ഉത്ഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നിറഞ്ഞ ഹൃദയത്തോടുകൂടി സുപ്രഭാത വന്ദനം. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.